കല്ലറക്കൽ സ്കൂൾഡ് പാർക്ക് പയ്യന്നൂർ. കഴിഞ്ഞ 22 മാസങ്ങളായി ശമ്പളമില്ലാതെ ജോലി ചെയ്ത് പരിയാരം ഗവൺമെന്റ് പബ്ലിക് സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും പരിയാരം മെഡിക്കൽ കോളേജിനൊപ്പം സർക്കാർ ഏറ്റെടുത്ത സ്കൂളിലെ 19 അധ്യാപകരും 3 നോൺ ടീച്ചിംഗ് സ്റ്റാഫും ഉൾപ്പെടെ 22 പേർക്കാണ് ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കാത്തത്. ഇതിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച അധ്യാപകരും ജീവനക്കാരും സ്കൂൾ പരിസരത്ത് കഞ്ഞിവെച്ച് പ്രതിഷേധ സമരം നടത്തും. പരിയാരം മെഡിക്കൽ കോളേജിനൊപ്പം പരിയാരം പബ്ലിക് സ്കൂളും സർക്കാർ ഏറ്റെടുത്തതോടെ സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും ഏറെ ആശ്വാസത്തിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 22 മാസങ്ങളായി ശമ്പളം ലഭിക്കാതെ ജോലി ചെയ്തു വരികയാണ് ഇവർ. സ്കൂളിനൊപ്പം സർക്കാർ ഏറ്റെടുത്ത പരിയാരം മെഡിക്കൽ കോളേജിലെയും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്ക് തടസ്സമില്ലാതെ ശമ്പളം ലഭിക്കുമ്പോഴാണ് പരിയാരം മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂളിലെ ജീവനക്കാർക്ക് ഈ ദുരവസ്ഥ വന്നിരിക്കുന്നത്. അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിന്റെ കീഴിൽ 2003 സ്കൂൾ ആരംഭിച്ചത്. മെഡിക്കൽ കോളേജ് ചെയർമാനായിരുന്നു സ്കൂൾ മാനേജർ. ജീവനക്കാരുടെ ശമ്പളമടക്കം സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചിരുന്നത് മെഡിക്കൽ കോളേജ് ഭരണസമിതിയായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് എടുത്ത് സർക്കാർ ഓർഡിനൻസ് ഇറക്കിയതോടെ സ്കൂളും ഗവൺമെന്റ് ഉടമസ്ഥതയിലാവുകയും ചെയ്തു. ആരോഗ്യവകുപ്പ് സ്കൂളിനെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കൈമാറി ഉത്തരവിറക്കിയതോടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് സ്കൂളിന് ഒരു സഹായവും ലഭിക്കാതെയായി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലായതോടെ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. സ്കൂൾ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പൂർത്തിയാകാത്തതുകൊണ്ട് തന്നെ ഗവൺമെന്റ് നൽകുന്ന ഒരാനുകൂല്യങ്ങളും കുട്ടികൾക്ക് ലഭിക്കുന്നുമില്ല. നിരന്തരമായ ഇടപെടലിലൂടെയാണ് കുട്ടികൾക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങളും യൂണിഫോമും അനുവദിച്ചു കിട്ടിയത്. ഇവിടെ ഇപ്പോൾ 800-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഏറ്റെടുത്തതിന് ശേഷം അവർക്ക് കിറ്റുകളോ അല്ല യൂണിഫോമോ അതുപോലുള്ള ഒരു കാര്യങ്ങളും കുട്ടികൾക്കും നൽകി വന്നില്ല. ബുക്സ് എല്ലാ വർഷവും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. മറ്റുള്ള ഒരു ആനുകൂല്യങ്ങളും കുട്ടികൾക്കും ലഭിക്കുന്നില്ല. ഇത് നമ്മളുടെ വളരെ ഇപ്പോൾ 22 മാസമായിട്ടുള്ള ഈ അവസ്ഥ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ ഇനി വേറൊരു വഴിയില്ലാത്ത അവസ്ഥയിലേക്കാണ്. 2019 മാർച്ച് ശമ്പളമാണ് ജീവനക്കാർക്ക് അവസാനമായി ലഭിച്ചത്. സ്കൂൾ ഗവൺമെന്റ് ഏറ്റെടുക്കൽ നടപടി അനന്തമായി നീണ്ടുപോകുന്നതിനാൽ ജീവനക്കാർക്ക് ദിവസവേതനം നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി 8 മാസങ്ങൾക്ക് മുൻപ് ടി വി രാജേഷ് എം എൽ എ കത്ത് നൽകിയത് പ്രകാരം 2020 ഒക്ടോബറിൽ ഗവൺമെന്റ് ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ശമ്പളം നൽകാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കണ്ണൂർ DDO ഗവൺമെന്റിന് കത്ത് നൽകുകയും ചെയ്തു. സ്കൂൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നീണ്ടുപോകുമ്പോൾ 22 ജീവനക്കാരുടെയും 700-ലധികം വരുന്ന കുട്ടികളുടെയും ഭാവി ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. എത്രയും വേഗം ഇതിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സൂചകമായി 6 ഫെബ്രുവരി സ്കൂൾ ജീവനക്കാർ കഞ്ഞിവെപ്പ് സമരം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ പിലാത്ര.